In വാർത്തയിലേക്ക് ബ്രഹ്മപുരം പ്ലാന്റ് മാലിന്യമലയാക്കി മാറ്റിയത 2011 മുതൽ 10 വർഷക്കാലം കോർപ്പറേഷൻ ഭരിച്ച യുഡിഎഫ് ഭരണസമിതിയാണ് മുൻ മേയർ ടോണി ചമ്മണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെ നേർസാക്ഷിയായിരുന്നു ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരം പലതവണ കത്തിയിട്ടും പാഠങ്ങൾ ഉൾക്കൊള്ളാതെ അഴിമതിക്കായി നടത്തിയ കരാറുകൾ ബോധപൂർവം മറന്ന് വിലപിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് 2009 അന്നത്തെ കേന്ദ്രനഗര വികസന മന്ത്രി ജയ്പാൽ റെഡ്ഡിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയത് ഇടതുപക്ഷ മേയറായിരുന്ന മേഴ്സി വില്യംസ് എന്നാൽ 2010 യുഡിഎഫ് അധികാരത്തിലേറിയതോടെ കാര്യങ്ങൾ താറുമാറായി മാലിന്യ സംസ്കരണം കുറ്റമറ്റ രീതിയിൽ ചെയ്തുപോന്ന സെന്റർ ഫോർ എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് എന്ന സ്ഥാപനത്തെ പുറത്താക്കി ഇതോടെ മാലിന്യ സംസ്കരണം അട്ടിമറിക്കപ്പെട്ടു തരംതിരിക്കാതെ പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും യഥേഷ്ടം തള്ളി 2010 മുതൽ 2020 വരെയുള്ള 10 വർഷത്തെ യുഡിഎഫ് ഭരണത്തിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്ലാസ്റ്റിക് പർവ്വതമായി മാറി 2010 മുതൽ ഇടയ്ക്കിടെ ബ്രഹ്മപുരത്തിന് തീപിടിച്ചു ഇതിനിടെയാണ് ജി ജെ ഇക്കോ പവർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ അരങ്ങേറ്റം യാതൊരു മുൻപരിചയവുമില്ലാത്ത കമ്പനിക്ക് യു ഡി എഫ് ഭരണസമിതി കരാർ നൽകി അഴിമതിയുടെ കൂമ്പാരമാണെന്ന് അന്നത്തെ പ്രതിപക്ഷമായ എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കണ്ണീരുമായി കൊച്ചിയെ രക്ഷിക്കാനിരിക്കുന്ന മുൻ മേയർ ടോണി ചമ്മണിയോ കോൺഗ്രസോ ഭൂതകാലം മറന്നിരിക്കുന്നു ജി ജെ കമ്പനിയെക്കുറിച്ചോ കരാറിനെക്കുറിച്ചോ ടോണി ചമ്മണിക്ക് മറുപടിയില്ല 2009 സീറോ വേസ്റ്റ് സിറ്റി എന്ന നിലയിൽ കേന്ദ്ര അവാർഡ് നേടിയ കൊച്ചി 2020 എങ്ങനെ മാലിന്യമലയായി മാറിയതിനും ഉത്തരമില്ല എല്ലാം പുതിയ ഭരണസമിതിക്കുമേൽ കെട്ടിവെച്ച് വിലപിക്കുകയാണ് കോൺഗ്രസ് കൈരളി ന്യൂസ് കൊച്ചി